രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. പൈതങ്ങൾ ജാറം ഉറൂസ് മുബാറക്കിന് നാളെ തുടക്കം. ചോലപ്പുറം പൈതങ്ങൾ ജാറം കേന്ദ്രീകരിച്ച് എല്ലാ മാസവും നടത്തിവരുന്ന അസ്മാഉൽ ഹുസ്ന റാത്തീബ് ആത്മീയ സംഗമത്തിന്റെ 21 വാർഷികവും ജാറം ഉറൂസ് മുബാറക്കും 5, 6, 7 തീയതികളിലായി മകാം പരിസരത്ത് വെച്ച് നടക്കും. സ്വലാത്ത് റാലി, പതാകുയർത്തൽ, ഉദ്ഘാടന സമ്മേളനം, റിഫായി റാത്തീബ്, മൌലീദ് സദസ്സ്, നേത്രചികിത്സാ ക്യാമ്പ്, അസ്മാഉൽ ഹുസ്ന റാത്തീബ്, അനുസ്മരണ പ്രഭാഷണം, ഷാദുലി റാത്തീബ്, റിലീഫ് വിതരണം, ബുർദ മജ്ലിസ്, അന്നദാനം, സമാപന സമ്മേളനം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. ചോലപ്പുറം പൈതങ്ങൾ ജാറം കേന്ദ്രമായി എല്ലാ മാസവും നടന്നു വരുന്ന അസ്മാഉൽ ഹുസ്ന റാത്തീബിൻ്റെ 21 വാർഷികവും മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളുടെ ഉറൂസ് മുബാറക്കും ഈ വരുന്ന 5, 6, 7 തീയതികളിലായി, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി അതിവിപുലമായി മക്കാം അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ജനുവരി 5 വെള്ളിയാഴ്ച അസ്ർ നിസ്കാരം കഴിഞ്ഞ് പൊന്മുണ്ടം ജുമാഅത്ത് പള്ളി മക്കാം സിയാറത്തോടുകൂടി ആരംഭം കുറിക്കുക. 6:30 നടക്കുന്ന സമാപന ആത്മീയ മഹാസമ്മേളനത്തിൽ നിരവധി സാദാത്തുക്കളും പണ്ഡിതന്മാരും സംബന്ധിക്കുന്നു. സയ്യിദ് സൈനുൽ ആബിദീൻ ജീലാനി മൂച്ചിക്കൽ തങ്ങളുടെ അധ്യക്ഷതയിൽ, സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി വൈലത്തൂർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ധാരിമി വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നു. കൽപ്പകഞ്ചേരി സബ് ഇൻസ്പെക്ടർ നൗഫൽ സാർ ഉദ്ഘാടനം ചെയ്യുന്നു. വാർഡ് മെമ്പർ ആർ കോമുക്കുട്ടി സാഹിബ് ആശംസകൾ അർപ്പിക്കും. വൈകുന്നേരം 4 അസ്മാഉൽ ഹുസ്ന റാത്തീബിൻ്റെ മജ്ലിസ് നടക്കുന്നു. സമസ്ത കേന്ദ്ര മുഷാവർ അംഗം ബഹുമാനപ്പെട്ട അബ്ദു മുസ്രിയാർ താന്നാളൂർ റാത്തീബിൻ്റെ നേതൃത്വം നൽകുന്നു. വൈകുന്നേരം 6:30 ബുർദ ആൻഡ് ഇഷൽ മജ്ലിസ് നടത്തപ്പെടുന്നു. മുസ്രിയാർ 3 പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. വൈകുന്നേരം 6:30 റിഫാഇയ റാത്തീബ് മജ്ലിസ് നടക്കുന്നു. ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാടും സംഘവും റാത്തീബിന് നേതൃത്വം നൽകുന്നു. 2 ശനിയാഴ്ച കാലത്ത് 6 മൗലിദ് മജ്ലിസ് നടക്കുന്നു. 9 സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടക്കുന്നു. ഇമ്രാൻസ് കണ്ണാശുപത്രി ചെമ്മാട് അവിടുത്തെ പ്രഗത്ഭരായ ഡോക്ടേഴ്സ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നു. ജനുവരി 5 വെള്ളിയാഴ്ച വൈകുന്നേരം 4 സിയാറത്തോടെ ആരംഭം കുറിക്കും. തുടർന്ന് സ്വലാത്ത് റാലി നടക്കും. പതാകുയർത്തലിന് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ കൊയിലാണ്ടി നേതൃത്വം നൽകും. 5 മുഹീസുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 6:30 റിഫായി റാത്തീബ് മജ്ലിസ് നടക്കും. ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാടും സംഘവും നേതൃത്വം നൽകും. ഷറഫുദ്ദീൻ സഖാഫി കുറ്റിപ്പുറം ഉത്ബോധന പ്രഭാഷണം നടത്തും. സയ്യിദ് ഷറഫുദ്ദീൻ ബുക്കാരി കാവുംപുറം സമാപന ദുആക്ക് നേതൃത്വം നൽകും. ജനുവരി 6 ശനിയാഴ്ച രാവിലെ 6 മൗലിദ് മജ്ലിസ് നടക്കും. 9:30 സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടക്കും. ഇമ്രാൻസ് കണ്ണാശുപത്രി ചെമ്മാട് നേതൃത്വം നൽകും. കൽപ്പകഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ നൌഫൽ CI ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. വാർഡ് മെമ്പർ ആർ കോമുകുട്ടി ആശംസകൾ അറിയിക്കും. വൈകിട്ട് 4 അസ്മാഉൽ ഹുസ്ന റത്തീബിന് സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ അബ്ദു മുസ്ലിയാർ താന്നാളൂർ നേതൃത്വം നൽകും. 6:30 ബുർദ ആൻഡ് ഇഷൽ മജ്ലിസ് നടക്കും.
സയ്യിദ് സൈനുൽ ആബിദീൻ ബുക്കാരി ഇട്ടിലാക്കൽ, കാസിം അൽ ഹസനെ പാലക്കാട്, മൂസിൻ പള്ളിക്കൽ എന്നിവർ നേതൃത്വം നൽകും. 8 മണിക്ക് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി മതപ്രഭാഷണം നടത്തും. 7 ജനുവരി ഞായറാഴ്ച കാലത്ത് 6 മണിക്ക് ഷാദുലി റാത്തീബ് നടക്കും. അബ്ദുസലാം ബാഗവി പരപ്പനങ്ങാടി നേതൃത്വം നൽകും. 6:30 സമാപന സമ്മേളനം സയ്യിദ് സൈനുൽ ആബിദീൻ ജീലാനി മുച്ചിക്കൽ തങ്ങളുടെ അധ്യക്ഷതയിൽ സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് പൂക്കോയത്തങ്ങൾ ജീലാനി പൊന്മുണ്ടം ആമുഖ പ്രഭാഷണം നടത്തും. സയ്യിദ് മുത്തുക്കോയത്തങ്ങൾ എളങ്കൂർ പ്രാരംഭ പ്രാർത്ഥന നടത്തും. കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തും. കേരള സംസ്ഥാന വഖഫ് ഹജ്ജ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായിരിക്കും. സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ ബായാർ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. സാദാത്തുക്കൾ, മത സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, പൗരപ്രധാനികൾ എന്നിവർ സംബന്ധിക്കും. പരിപാടിയുടെ ഭാഗമായി റിലീഫ് വിതരണം, മുഴുവൻ ദിവസവും അന്നദാനവും എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് പൂക്കോയത്തങ്ങൾ പൊന്മുണ്ടം, സ്വാഗത സംഘം ചെയർമാൻ പി പി കുഞ്ഞാവ് ഹാജി, യൂനുസ് സഖാഫി നന്നമ്പ്ര, സ്വാഗത സംഘം കൺവീനർ ഗഫൂർ, സ്വാഗത സംഘം വർക്കിംഗ് കൺവീനർ അസ്കർ സഖാഫി, മുജീബ് കടവത്ത്, ജാബിർ പാലേരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചിലവിൽ. അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും. അത് മറികടക്കാനായി IHT കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു NERGY 360. ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു IHT കമ്പ്യൂട്ടർ കോളേജ്, പയ്യന്നങ്ങാടി, തിരൂർ ബ്രാഞ്ച്, പോലീസ് ലൈൻ, തിരൂർ. ഫോൺ 9847300120.